അയ്യപ്പൻ കോവിൽ പരപ്പിൽ സ്വകാര്യ വ്യക്തി പെരിയാറിനോട് ചേർന്ന് നിർമ്മിച്ച കെട്ടിടം ഇടുക്കി തഹസിൽദാരുടെ നേതൃത്വത്തിൽ പൊളിച്ചു നീക്കി. പെരിയാർ കയ്യേറി നിർമ്മിച്ച അനധികൃത കെട്ടിടമാണ് ഉപ്പതറ പോലീസിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ പൊളിച്ചു നീക്കിയത്. അയ്യപ്പൻകോവിൽ പരപ്പ് ടൗണിനോട് ചേർന്നാണ് ക്യാച്ച്മെന്റ് ഏരിയയിൽ നിർമ്മാണം നടത്തിവന്ന കെട്ടിടം ഇടുക്കി തഹസിൽദാരുടെ നേതൃത്വത്തിൽ പൊളിച്ചു മാറ്റിയത്. പരപ്പ് സ്വദേശിയായ ജിൻസ് കോട്ടിരിക്കൽ എന്ന സ്വകാര്യ വ്യക്തിയാണ് പെരിയാറിനോട് ചേർന്ന ഭാഗത്ത് കെട്ടിടം നിർമ്മാണം നടത്തിവന്നത്. കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചപ്പോൾ തന്നെ ഇത് തടഞ്ഞുകൊണ്ട് നോട്ടീസ് നൽകിയതാണ്. എന്നാൽ ഇതിനെതിരെ അപ്പീലിന് പോയ സ്വകാര്യ വ്യക്തിക്ക് മതിയായ രേഖകൾ ഹാജരാക്കാൻ കഴിയാഞ്ഞതിനാൽ അപ്പീൽ തള്ളി. തുടർന്ന് കെട്ടിടം പൊളിക്കാൻ കളക്ടർ നിർദ്ദേശം നൽകിയതോടെയാണ് പൊളിച്ചു നീക്കിയതെന്ന് ഇടുക്കി തഹസിൽദാർ മിനി ജോൺ പറഞ്ഞു. ഇടുക്കി താലൂക്കിലെ അയ്യപ്പൻകോവിൽ വില്ലേജിൽ പെരിയാർ തീരത്തുള്ള ഒരു കൺസ്ട്രക്ഷനായിരുന്നു. അപ്പോൾ പെരിയാർ തന്നെയാണ് അത്രയും പെരിയാറിന് അത്രയും വീതിയുള്ളതാണ്. അപ്പോൾ അത് പക്ക പുറമ്പോക്കിൽ പണിയുന്ന ഒരു അനധികൃത നിർമ്മാണമായിരുന്നു. അപ്പോൾ ഈ കെട്ടിടം പണിയാനായിട്ട് തറ കെട്ടിയപ്പോൾ തന്നെ നമ്മളതിന് പിന്നെ സ്റ്റോക്ക് നമ്പർ കൊടുത്തിരുന്നു, പക്ഷേ ഇടിച്ച് വീടാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ അതിനുശേഷം വില്ലേജ് ഓഫീസർ വിശദമായ റിപ്പോർട്ടും എ ഫോർ റിപ്പോർട്ടൊക്കെ തന്നു. അതിലെല്ലാം ഇയാൾക്ക് പൊസിഷനൊന്നും ഇല്ലായിരുന്നു. അതിനടുത്ത് അവർ താമസിക്കുന്നത് തന്നെയും നിയമാനുസൃതമായ ഒരു ഭൂമിയിലല്ല. പിന്നീട് വില്ലേജ് ഓഫീസർ റിപ്പോർട്ടിൻ്റെ പുറത്ത് തൽസാര് മറ്റൊരു സംരക്ഷണ നിയമപ്രകാരമുള്ള ബിഫോം മെറ്റിച്ച് കൊടുത്തു, കക്ഷിയെ ക്ലിയർ ചെയ്തു. ആ സമയത്തൊന്നും ഒരു അയാൾക്ക് പൊസിഷനുള്ള നമുക്ക് കൈവശം സ്ഥാപിക്കാനുള്ള ഒരു വാലിഡ് ഡോക്യുമെൻറ്റ്സ് ഒന്നും ഹാജരാക്കിയില്ല. അതേ തുടർന്ന് നമ്മൾ അയാൾക്ക് ഉത്തരവ് കൊടുത്തു. പൊളിച്ചു മാറ്റുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ല എന്ന് പറഞ്ഞ് ഉത്തരവ് കൊടുത്തെങ്കിലും അയാൾ അനുസരിച്ചില്ല. വീണ്ടും ആഡിയോയ്ക്ക് ബഹുമാനത്തെ കുറിച്ച് ആഡിയോയ്ക്ക് അപ്പം കൊടുത്തു. ബഹുമാനത്തെടുത്ത് സ്വപ്നത്തിൽ കക്ഷിക്ക് നോട്ടീസ് കൊടുത്ത് ഹിയർ ചെയ്തു. എന്നിട്ട് അതിന് ബേസ് ഒന്നുമില്ല, നമുക്ക് നിയമാനുസൃതമായിട്ടുള്ള തുടരാൻ അനുവദിക്കാനുള്ള പൊസിഷൻ ഇല്ലാത്തതുകൊണ്ട് സെപ്പറേറ്റ് അപ്പീൽ തള്ളുകയാണുണ്ടായത്. അപ്പീൽ തള്ളിയിട്ട് തന്നെ ഇപ്പം ഏതാനും മാസങ്ങളായി. വീണ്ടും അവർ അതിന് മുകളിലേക്കുള്ള നിലകളായിട്ട് പണിയാൻ ആരംഭിച്ചപ്പോഴാണ് നമ്മൾ തൊഴിൽ നിരീക്ഷണമായിട്ട് വന്നിരിക്കുന്നത്. കാരണം ഇപ്പോൾ തന്നെ പെരിയാറിലെ വെള്ളം പൊങ്ങി തുടങ്ങിയിട്ടുണ്ട്, മഴ പെയ്തു. അപ്പം പെരിയാറിന് ഒത്തിരി ഏതാണ്ട് ഏതാനും മീറ്ററുകളേ ഉള്ളൂ പെരിയാറിലേക്ക്. അപ്പോൾ അതൊരു അപകട സാധ്യതയോടെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ തൊഴിലിട്ട് കുളിക്കാനായിട്ട് വന്നിട്ടുള്ളത്. രണ്ട് നിലയിലായി പണിതിരുന്ന കെട്ടിടത്തിന്റെ മുകളിലത്തെ ഭാഗം ഉപ്പതറ പോലീസിന്റെ സഹായത്തോടെയാണ് പൊളിച്ചു നീക്കിയത്. അതേസമയം കാലങ്ങളായി തന്റെ പിതാവിന്റെ പക്കലുണ്ടായിരുന്ന സ്ഥലമാണിതെന്നും ചില സ്വകാര്യ വ്യക്തികളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് കെട്ടിടം പൊളിച്ചതെന്നും സ്ഥലം ഉടമയായ ജിൻസ് പറഞ്ഞു. 30 വർഷമായി എന്റെ പിതാവിന്റെ കൈവശമിരിക്കുന്നത് ഈ ഭൂമിയിൽ. നിലവിൽ വീട്ടു നമ്പർ സഹിതം ഉള്ള ഒരു വീട് ഞാൻ റെനോവേഷൻ ചെയ്തതിന്റെ പേരിലാണ് എനിക്കിപ്പോൾ ഈ ഒരു ദുഃഖ അനുഭവം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. എൻ്റെ സഹോദരിക്ക് വേണ്ടി ഞങ്ങൾ പണിത ഒരു ചെറിയൊരു റെസിഡൻഷ്യൽ, അതായത് ഏകദേശം ഒരു 450 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീട് നിർമ്മിക്കാനായിട്ട് ശ്രമിച്ചതിൻ്റെ പേരിൽ പലരുടെയും പരാതിയിൽ, അതായത് വലിയ വലിയ ബിനാമികൾ ഇതിൻ്റെ അകത്ത്, വലിയ വലിയ വമ്പൻ സ്വാവുകൾ തന്നെ ഇതിൻ്റെ അകത്തുണ്ട്. അവർക്ക് പല പ്രാവശ്യങ്ങളിൽ വന്ന് ഈ സ്ഥലം ചോദിക്കുകയും ഈ സ്ഥലം കൊടുക്കാത്തതിൻ്റെ പേരിലുള്ള വൈരാഗ്യം ഇവർക്ക് ഉണ്ടാവുകയും അതിൻ്റെ പേരിൽ നമ്മളിവിടെ ഒരു ചെറിയൊരു വീട് പണിതതിൻ്റെ പേരിൽ മേലധികാരികൾ തൊട്ട് എല്ലാവരിലും സ്വാധീനം ചെലുത്തി അത് അനധികൃത നിർമ്മാണമാണ് എന്നുള്ള പേരിൽ ഇതിനെ പൊളിച്ചു നീക്കിയത് വളരെ വളരെയേറെ വിഷമമുണ്ടാക്കുന്ന രീതിയിലുള്ള ഇതാണ്. ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാർക്ക് ഇവിടെ നീതി കിട്ടുന്നു കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കും. ഇത്തരത്തിൽ പെരിയാറിന്റെ തീരത്തുള്ള അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു.